എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനത്തിൻ്റെ എൻജിൻ്റെ CC എന്നാൽ എന്താണെന്നാണ്. എല്ലാവരും CC എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. നമ്മൾ ആദ്യം ഒരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് എന്തായാലും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻജിൻ CC. എത്രയാണ് CC, ഇത് നോക്കിയിട്ടാണ് ആദ്യം നമ്മൾ വണ്ടിയെപ്പറ്റി തീരുമാനിക്കുന്നത്. ഒരു വാഹനത്തെ അപേക്ഷിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻജിൻ CC. ഇതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക, എന്നാലേ CC എന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണയായി എൻജിൻ CC എന്ന് പറഞ്ഞാൽ എൻജിനിലെ സിലിണ്ടറിനുള്ളിലെ ആകെ വോളിയം എന്നാണ് പറയുക. എന്നാൽ ഇതല്ല ശരിക്കും എൻജിൻ CC. എൻജിന് ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും. ആ സിലിണ്ടറിൽ ഒരു പിസ്റ്റണും ഉണ്ടാവും. എൻജിൻ്റെ സിലിണ്ടറിന്റെ ഉള്ളിലെ പിസ്റ്റൺ മുകളിലേക്കും താഴോട്ടുമാണ് ചലിക്കുക. ഒരു എൻജിൻ്റെ പിസ്റ്റണിന് ഒരു സിലിണ്ടറിനുള്ളിൽ മുഴുവനായും മുകളിലേക്കും താഴോട്ടേക്കും ഒരിക്കലും ചലിക്കാൻ സാധിക്കുകയില്ല. ഒരു പരമാവധി ഒരു സ്ഥലം വരെ മാത്രമേ എൻജിൻ്റെ പിസ്റ്റണ് ചലിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എൻജിൻ്റെ പിസ്റ്റണിന് പരമാവധി ചലിക്കാൻ പറ്റുന്ന ഉയരത്തെയാണ് TDC അഥവാ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. എൻജിൻ്റെ പിസ്റ്റണ് ചലിക്കാൻ പറ്റിയ ഏറ്റവും താഴ്ന്ന ഭാഗത്തെയാണ് BDC അഥവാ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ഈ TDC BDC അഥവാ ടോപ്പ് ഡെഡ് സെന്ററിനും ബോട്ടം ഡെഡ് സെന്ററിനും ഇടയിലാണ് എൻജിൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ വോളിയമാണ് സ്ട്രോക്ക് വോളിയം. ഈ CC എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് വോളിയത്തെയാണ് CC എന്ന് പറയുന്നത്, അല്ലാതെ സിലിണ്ടറിന്റെ ആകെ വോളിയം അല്ല CC. ഈ സ്ട്രോക്ക് വോളിയം ആണ് എൻജിൻ CC. എൻജിൻ CC അല്ലെങ്കിൽ എൻജിൻ ഡിസ്പ്ലേസ്മെന്റ്, ഇത് സാധാരണ ക്യൂബിക് സെന്റിമീറ്റർ അഥവാ ലിറ്റർ എന്നിങ്ങനെയാണ് പറയുന്നത്. ക്യൂബിക് സെന്റിമീറ്റർ അതാണ് CC. ഇത് ലിറ്ററിൽ പറയുമ്പോൾ 1 ലിറ്റർ, 1.2 ലിറ്റർ എന്നിങ്ങനെ പറയുന്നതാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 CC, 1.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1200 CC. ഇങ്ങനെയാണ് സാധാരണ എൻജിൻ CC പറയാറുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.